India is the best people. We like India, Palestine, India, you have peace. ബെത്ലഹേം നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു സ്ഥലമാണ്. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ബെത്ലഹേമിലെ തെരുവോരങ്ങളിലെ ഇന്നത്തെ അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. ഞാനീ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ബെത്ലഹേമിൽ ബസ് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് നമ്മുടെ നേറ്റിവിറ്റി ചർച്ചിലോട്ട് പോകുന്ന വഴിയാണ്. ഈ വഴിയിൽ ഞാൻ കണ്ട കാഴ്ചകളൊക്കെയാണ് എൻ്റെ കൂട്ടുകാരായ നിങ്ങളെ കാണിക്കുന്നത്. ഈ തെരുവിൽ നിന്ന് ഒരു മനുഷ്യൻ ചായ വിൽക്കുന്നത് കണ്ടോ? പുളിയെ കാണാൻ തന്നെ എന്തോ ഒരു പ്രത്യേകതയുണ്ട്. പച്ച കളറിലെ ടീഷർട്ടും ഒക്കെ ഇട്ട് തലയിൽ ചുവന്ന തൊപ്പിയൊക്കെ വെച്ച് പൂക്കളൊക്കെ വെച്ചിട്ട് ഒരു പ്രത്യേകതരം പാത്രത്തിലാണ് അയാൾ ചായ വെച്ചിരിക്കുന്നത്. അതിൽ നിന്ന് ആ ഗ്ലാസ്സിലൊഴിച്ചാണ് അവിടെയുള്ളവർക്കൊക്കെ കൊടുക്കുന്നത്. നല്ല കച്ചവടമായിരുന്നു. ഞങ്ങളെന്തായാലും ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് വീണ്ടും നടന്ന് മുന്നോട്ട് നടക്കുന്തോറും ആൾക്കൂട്ടം കൂടി വരുവാണ്. ബെത്ലഹേം ഇപ്പോൾ പാലസ്തീൻ്റെ അധീനതയിലാണ്. അറബ് ക്രിസ്ത്യൻസാണ് ഇവിടെ കൂടുതലായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബെത്ലഹേമിനെ കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെയൊക്കെ. ഉണ്ണീശോ ജനിച്ച സ്ഥലമാണ് ബെത്ലഹേം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉണ്ണീശോവിനെ കാണാൻ വേണ്ടി ഇടയന്മാരും രാജാക്കന്മാരും എല്ലാവരും ഒരുപക്ഷെ വന്ന വഴിയിൽ കൂടെയൊക്കെ ആയിരിക്കാം ഞാനീ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ബെത്ലഹേം എന്ന വാക്കിൻ്റെ അർത്ഥം ഹീബ്രുവിൽ അപ്പത്തിൻ്റെ വീട് എന്നാണ്. ഞാനീ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇസ്രായേലും പാലസ്തീനുമായിട്ട് ചെറിയ സംഘർഷങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഞാൻ ഇസ്രായേലിൽ നിന്ന് പാലസ്തീനിലോട്ട് വന്നതുകൊണ്ട് ഇവർ എന്നോട് എന്തെങ്കിലുമൊക്കെ പറയുമോ എന്നൊക്കെ എനിക്കൊരു ചെറിയ പേടിയുണ്ട്. എന്നാലും ഇവരൊക്കെ നല്ല സഹകരണത്തോടുകൂടിയാണ് നമ്മളോട് പെരുമാറുന്നത്. നമ്മൾ ഇന്ത്യക്കാരെ ഇവർക്ക് വളരെ പ്രിയമാണ്. അത് നമുക്ക് എന്താണെന്നുള്ളത് വീഡിയോയുടെ അവസാനം കാണാൻ സാധിക്കുന്നതാണ്. നമ്മൾ ഇതുവഴി നടന്ന് നേറ്റിവിറ്റി പള്ളിയിലോട്ട് പോകുന്ന വഴിക്ക് നമുക്ക് ഒരുപാട് ചെറിയ ചെറിയ പള്ളികളൊക്കെ നമുക്ക് കാണാം. ആ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് നടക്കുകയാണ്. പിന്നെ എനിക്ക് ഇതുവഴിയൊക്കെ നടക്കാൻ നേരത്ത് അറബി ഒരു വകയും അറിയില്ല എന്നുള്ള കാര്യം നിങ്ങളോട് ഞാൻ പ്രത്യേകം പറയുകയാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ഞാനിപ്പോൾ പറയുന്നത് കേട്ട് നോക്ക് എന്താണ് ഞാൻ പറയാൻ വരുന്നത് എന്നുള്ളത്. നമ്മുടെ മാമുപ്പോയ അങ്ങനെ എനിക്ക് സ്മരിക്കുകയാണ്. അതില്ലായിരുന്നെങ്കിൽ ഞാൻ വിട്ടുപോയാണ്. എനിക്ക് ഒന്നും അറിയില്ല. എന്തായാലും ഇതും വെച്ചിട്ട് പാലസ്തീനെ കൂടി നമ്മൾ കറങ്ങുക. അങ്ങനെ നമ്മൾ അറിയാവുന്ന ചെറിയ അറബി വാക്കൊക്കെ ആയിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോകുന്ന വഴിയിൽ ഈ തെരുവിൻ്റെ സൈഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന കുറേയധികം സ്വർണ്ണക്കടകളാണ്. ഇപ്പം ഞാൻ ഈ ഒരു സ്വർണ്ണക്കട കണ്ടില്ല. നമ്മളിനി മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും അടുത്ത സ്വർണ്ണക്കട. ചെറിയ ചെറിയ സ്വർണ്ണക്കടകളാണ് ഇതിങ്ങനെ. ഈ ഒരു മുക്കിന് ഒരുപാട് സ്വർണ്ണക്കടകളുണ്ട്. നമുക്കത് വിലയും കുറവാണ്. അവിടെ കയറി നമുക്ക് വില പേശി എനിക്ക് തോന്നുന്ന സ്വർണം എടുക്കാൻ സാധിക്കുന്നതാണ്. ആ കടകളാണ് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ പറ്റുന്നൊരു പ്രത്യേകതയുള്ള കാഴ്ച. ഗോൾഡിന് വേണ്ടി മാത്രമുള്ള ഒരു ഗോൾഡ് ഷുക്ക് എന്ന് പറയാം, അല്ലെ, ഗോൾഡ് മാർക്കറ്റ്. അങ്ങനെയാണ്, ഒരുപാട് സ്വർണ്ണക്കടകൾ തന്നെയാണ് നമ്മൾ ഇപ്പോൾ കണ്ടോ. നമ്മളവിടെ നിന്ന് സ്വർണ്ണമൊന്നും വാങ്ങിയില്ല. അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ മുന്നോട്ട് നടക്കാൻ തുടങ്ങി. മുന്നോട്ട് നടന്നു ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് അങ്ങകലെ ഇനിയേശു ജനിച്ച നേറ്റിവിറ്റി ചർച്ചിൻ്റെ കാഴ്ചകളൊക്കെ കാണാം. നമുക്കിവിടെ തൊട്ടടുത്ത് തന്നെ മറ്റൊരു ദേവാലയമുണ്ട്. സെൻറ്റ് മേരീസ് സുറിയൻ ഓർത്തഡോക്സ് ചർച്ചാണ്. അപ്പോൾ ആ ഒരു ദേവാലയത്തിനകത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കയറി കണ്ടിട്ട് നമുക്ക് ദേവാലയത്തിനകത്തെ കാഴ്ചകൾ കാണാം. കൂടത്തിൽ കയറിക്കോ കേട്ടോ, എല്ലാവരും കയറിക്കോണേ. ഞാൻ ഒന്നും പറയുന്നില്ല, നിങ്ങൾ ഈ കാഴ്ചകൾ മുഴുവൻ കണ്ടോളൂ. ഈ ദേവാലയത്തിനുള്ളിൽ എങ്ങനെയാണ് ഇരിക്കുന്നതും ഈ ദേവാലയത്തിൻ്റെ അകത്ത് എല്ലാ കാഴ്ചകളും ഞാൻ നിങ്ങളെ കാണിച്ചു തരാം.
അങ്ങനെ നമ്മൾ ഈ മനോഹരമായ ദേവാലയത്തിലെ കാഴ്ചകളൊക്കെ കണ്ട് പുറത്തേക്കിറങ്ങി. പുറത്തേക്കിറങ്ങിയ നമ്മളെ കാത്തിരിക്കുന്നത് ഈ സുന്ദര കുട്ടന്മാരാ. നോക്കിയേ, എന്നെ രസമാണ് ഈ മുയിലും കുട്ടന്മാരെ കാണാൻ വേണ്ടിയിട്ട്. എന്തായാലും ഞാൻ അവിടെ നിന്നിട്ട് ആ മുയിലും കുട്ടന്മാരെന്ന് കയ്യിലൊക്കെ എടുത്താലോ എന്നൊക്കെ ഉള്ള ഒരു പ്ലാനിങ്ങിൽ സാവകാശം തലോടി തലോടി കൊണ്ടൊക്കെ ഇരുന്ന് എൻ്റെ അടുത്ത് നിൽക്കുന്നവരൊക്കെ അതിനെ എടുക്കാനൊക്കെ ശ്രമിച്ചായിരുന്നു. ഞാനും എന്തായാലും ഒന്ന് എടുക്കാനൊക്കെ ഒന്ന് ശ്രമിച്ചു നോക്കുന്നുണ്ട്. നടക്കോ ഇല്ലയോ എന്നറിയത്തില്ല. ഞാൻ തടവി കൊടുത്തപ്പോൾ അവർ സുഖമായിട്ട് കിടന്ന് ഉറങ്ങി. അതുകൊണ്ട് ഞാൻ എടുത്ത് അവരെ ശല്യപ്പെടുത്തിയില്ല. ആ മുയിലുകളുമായിട്ട് അവിടെ നിന്നിരുന്ന് ആ കടക്കാരനോട് നമ്മൾ സംസാരിച്ചിട്ട് നമ്മൾ മുന്നോട്ട് യാത്ര ആരംഭിച്ചു. നമ്മളങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന വഴിയിൽ നമുക്കൊരു കട കാണാൻ സാധിച്ചു. ഈ ഷവർമ കാണുന്ന കടയല്ല, ഇതിന് ഓപ്പോസിറ്റ് സൈഡിലുള്ള ഒരു കട. ആ കടയിലെ ആ കടക്കാരൻ നമ്മളെ സ്വാഗതം ചെയ്യുന്നത് ഒന്ന് കേട്ടു നോക്കിയേ. അദ്ദേഹത്തിൻ്റെ ചിരി കണ്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. ആത്മാർത്ഥമായിട്ട് മനസ്സ് നിറഞ്ഞ ഒരു ചിരിയാണ്. നമ്മളെ ആ കടയിലുള്ള ഓരോ സാധനങ്ങളും ആ വ്യക്തി നമുക്കെടുത്ത് കാണിച്ചു തന്നു. ഇതിനൊക്കെ വില കുറവാണെന്നും നിങ്ങൾ വാങ്ങിച്ചോളൂ, നിങ്ങളെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് നമ്മളെ അവിടുന്ന് നമ്മളാ കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ വ്യക്തി ഒരുപാട് ശ്രമിച്ചു. പക്ഷേ ആ പുള്ളിയുടെ നിഷ്കളങ്കമായ സംസാരവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ അവിടുന്ന് വാങ്ങിക്കണം എന്ന്, ഒന്നും വാങ്ങിക്കാൻ വേണ്ടി കയറിയതല്ല എങ്കിൽ പോലും എന്തെങ്കിലുമൊക്കെ അവിടുന്ന് വാങ്ങിച്ചാൽ കൊള്ളാം എന്നൊക്കെ തോന്നി. എൻ്റെ കൂടെ വന്നിരുന്നവർ അവിടുന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു. ആ സുഹൃത്ത് പറഞ്ഞ പോലെ പീസ്, സമാധാനമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്.